നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇത്രയധികം ശക്തമായി പരുഷമായ ഭാഷയിൽ ഒരു കാര്യം നിയമം ഉദ്ധരിച്ച് പറയണമെങ്കിൽ കേരളത്തിൻ്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും സുവ്യക്തമാണ്. അതായത്, ഈ കേരളത്തിലെ അക്രമ രാഷ്ട്രീയവും ഗുണ്ടാരാഷ്ട്രീയവും കൂടിക്കൂടി വരുന്നതിനെക്കുറിച്ചായിരുന്നു വി ഡി സതീശൻ പിണറായി വിജയനോട് നേരിട്ട് മുഖത്ത് നോക്കി "യു ഹാവ് മിസറബിളി ഫെയിൽഡ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ" എന്ന് പറഞ്ഞത്. ഈ രാജ്യത്തെ സ്വത്തും സമാധാനവും കാത്തു സംരക്ഷിക്കേണ്ട സ്റ്റേറ്റ് അഥവാ നിയമപാലകർ, പോലീസ്, ദ എൻറ്റയർ ഫോഴ്സ്, അവർക്ക് ഒരു രീതിയിലും ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന അവസ്ഥയാണ് ഈ കേരളത്തിലെന്നും അത്രയും ഭയാനകമായ കാഴ്ചയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നതെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരച്ഛനെയും മകളെയും കാർ തടഞ്ഞ് ആ കാറിൽ നിന്നും പിടിച്ചിറക്കി കയ്യേറ്റം ചെയ്തതും ഗുണ്ടകൾക്ക് വഴിമാറിക്കൊടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അത്രയും അവർ രോക്ഷാകുലരായി വന്നതെന്നും 17 വയസ്സുള്ളൊരു പെൺകുട്ടിയെ മുടിക്ക് കയറി പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ സങ്കടം തോന്നില്ലായിരിക്കും, ഞങ്ങൾക്ക് തോന്നും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാർ എറിഞ്ഞു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നില്ലേ എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ, അങ്ങനെ പരാതി കൊടുത്താൽ എൻ്റെ വീടായിരിക്കും അടുത്തത് എറിഞ്ഞു തകർക്കുക എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജീവിക്കുന്ന ഒരു നാട്ടിൽ ഈ സംവിധാനങ്ങളൊക്കെ എന്തിനാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം? എന്തിനാണ് ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി? ആഭ്യന്തരം കുത്തഴിഞ്ഞ് സർവനാശത്തിൽ കിടക്കുകയാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതികൾ മുന്നോട്ട് പോവുകയാണോ എന്ന വലിയ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്. ഈ സ്റ്റേറ്റിൽ ഓരോ ലോ അബൈഡിംഗ് സിറ്റിസണിനും അർഹതപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായി കിട്ടേണ്ട മൗലിക അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടിയുണ്ടോ? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോരാ. Article 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെയ്സ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ ഹിസ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ഇവിടെ ഒരു വ്യക്തിയുടെയും അധികാരത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയും ജീവനോപാധിയോ ജീവിത രീതിയെയോ ജീവിക്കാനുള്ള അവകാശത്തെയോ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന വലിയ ചോദ്യം ചോദിക്കുന്നു. കാപ്പ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തില്ലെങ്കിൽ ഈ നാട് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമെന്നും വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെയൊന്നും രോക്ഷാകുലമായി പ്രതിപക്ഷ നേതാവ് കാണേണ്ടതില്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിനെ പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെയൊക്കെ തമാശയായിട്ട് മാത്രമേ മുഖ്യമന്ത്രിക്ക് തോന്നുകയുള്ളൂ, അദ്ദേഹത്തിന് ഭരിച്ച് മുടിപ്പിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ, ഈ നാടിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാൻ പോലും താല്പര്യമില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. ലജ്ജാകരമാണ്, വളരെയധികം ലജ്ജാകരമാണ് മുഖ്യമന്ത്രി എന്ന് ഓരോരുത്തരും പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.